ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യൽ ഡിഷായ പുളിയിഞ്ചിയുമായിട്ടാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. പിന്നെ പുളിയിഞ്ചി എല്ലാവരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാനിത് അത്യാവശ്യം മധുരത്തിലാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിതിനു വേണ്ടി രണ്ട് നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. അത് അരമണിക്കൂർ മുന്നേ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്കിയാണ് വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളി ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കാം. ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിന് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണം. ഇഞ്ചി ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇച്ചിരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ പച്ചമുളക് 1-2 എണ്ണം കൂടി അധികം എടുത്താൽ മതി. ഇനി ഇതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കളറും ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് പാനിയാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് അത്യാവശ്യം നല്ല മധുരത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം മധുരം കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് വെന്ത് കുറച്ചൊന്ന് തിക്കായി വരണം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഇതൊന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഇതിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വറ്റി വരണം.
പുളിയിഞ്ചി എല്ലാവരും പല രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എനിക്ക് നല്ല മധുരമുള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം. ഇത് ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കണ്ട, കുറച്ചൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇത് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുളിയിഞ്ചി ഇവിടെ തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഉപ്പും മധുരവും ഒക്കെ കറക്റ്റ് ആണ്. ഇപ്പം മധുരം കുറവാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി അല്ലെങ്കിൽ ഒരു ഇച്ചിരി ശർക്കര ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇച്ചിരിയും കൂടി ഒന്ന് തിക്കായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിയിഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിയിഞ്ചി നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചിടാം. കടുക് തളിക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളുലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ഡ്രൈ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് 1.5 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.